നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ ഇന്നലെ തോക്കുകളേന്തി പ്രകടനം നടത്തിയ മാവോയിസ്റ്റ് സംഘത്തെ തിരിച്ചറിഞ്ഞു. പോലീസ് വർഷങ്ങളായി തിരയുന്ന മാവോയിസ്റ്റ് നേതാവ് സി പി മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയതെന്നാണ് വിവരം. രാമു, കീർത്തി, കവിത എന്നിവർ സംഘത്തിൽ ഉണ്ടായിരുന്നെന്നും പോലീസ് പറയുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഇറങ്ങി വന്ന സംഘത്തിൽ ഒരു വനിത അടക്കം 4 പേരാണ് ഉണ്ടായിരുന്നത്. കടയിൽ നിന്ന് അരിയും സാധനങ്ങളും വാങ്ങി പോസ്റ്ററുകൾ പതിപ്പിച്ച ശേഷമാണ് സംഘം കാട്ടിലേക്ക് മടങ്ങിയത്. വനിതാ മതിലിനെതിരെയാണ് മാവോയിസ്റ്റ് സംഘം പോസ്റ്റർ ഒട്ടിക്കുകയും ലഘുലേഖ വിതരണം ചെയ്യുകയും ചെയ്തത്. നേരത്തെ വയനാട് തലപ്പുഴയ്ക്കടുത്ത് പെരിയയിൽ ആയുധധാരികളായ 9 അംഗം മാവോവാദി സംഘം എത്തിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ സംഘത്തിലെ 3 പേർ സ്ത്രീകളായിരുന്നു. പോസ്റ്ററുകൾ പതിച്ചതിനൊപ്പം ഇവർ ലഘുലേഖകൾ പ്രദേശവാസികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. കടയിൽ നിന്ന് അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങിയാണ് ഇവർ മടങ്ങിയത്. മാവോവാദി സംഘം കടയിലെത്തുമ്പോൾ കുറച്ചു പേർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ശബരിമലയിൽ നിരോധനാജ്ഞ ജനുവരി 5 വരെ നീട്ടി. ഡിസംബർ 27 മണ്ഡലപൂജ കഴിഞ്ഞ് അടച്ച ശേഷം മകരവിളക്ക് പൂജയ്ക്കായി 5 നട തുറക്കും. ഈ സാഹചര്യം കണക്കിലെടുത്താണ് മണ്ഡലകാലത്ത് നിലവിലിരുന്ന നിരോധനാജ്ഞ 1 കൂടി നീട്ടി ജില്ലാ കളക്ടർ പി ബി നൂഹ് ഉത്തരവിട്ടത്. നിലവിൽ നിരോധനാജ്ഞ ബാധകമായിരുന്ന ഇലവുങ്കൽ, നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ തന്നെയാണ് നിരോധനാജ്ഞ 1 കൂടി തുടരുന്നത്. ശബരിമലയിൽ ആക്രമണത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് നിരോധനാജ്ഞ നീട്ടിയത്. നിരോധനാജ്ഞ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ആളുകൾക്ക് സംഘം ചേരാനോ നാമജപയജ്ഞം നടത്താനോ അനുവാദമില്ല. എന്നാൽ ഭക്തർക്ക് ദർശനത്തിനോ ശരണംവിളി മുഴക്കുന്നതിനോ യാതൊരു തടസ്സവുമില്ലെന്ന് കളക്ടർ അറിയിച്ചു. വനിതാ മതിലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ച 10 ചോദ്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാറപ്പുറത്ത് പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പുരുഷന്മാരെ പങ്കെടുപ്പിക്കാതെ എന്ത് നവോത്ഥാനം എന്ന ചെന്നിത്തലയുടെ ചോദ്യത്തിന് മറുപടിയായി വനിതാ മതിലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എതിർവശത്ത് പുരുഷന്മാരുടെ മതിലും ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയം മാത്രമല്ല വനിതാ മതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീകൾക്കെതിരെയുള്ള കടന്നുകയറ്റത്തെ എതിർക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. എന്നാൽ ശബരിമല സ്ത്രീ പ്രവേശന വിഷയം മാത്രമല്ല വനിതാ മതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നവോത്ഥാന മുന്നേറ്റത്തിൽ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിച്ച അനേകം മുസ്ലിം സ്ത്രീകളും ക്രിസ്ത്യൻ സ്ത്രീകളുമുണ്ട്. അവർ ഭാഗഭാക്കായ സംഘടനകളെല്ലാം വനിതാ മതിലിന്റെ ഭാഗമാക്കണമെന്നത് ആലോചനാഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അവരിൽ പലരും പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുത്തലാഖ് ചർച്ചയിൽ നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മാറി നിന്നത് പാർട്ടി ചർച്ച ചെയ്യുമെന്ന് ഹൈദരലി ശിഹാബ് തങ്ങൾ. കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം കിട്ടിയിട്ടില്ല, നേരിട്ട് സംസാരിച്ചിട്ടുമില്ല. വിശദീകരണം പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്യുമെന്നും തുടർ നടപടി സ്വീകരിക്കുമെന്നും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അതേസമയം രാജ്യസഭയിൽ തിങ്കളാഴ്ച മുത്തലാഖ് ബിൽ പരിഗണിക്കുമ്പോൾ അതിനെതിരെ വോട്ട് ചെയ്യാനായി ലീഗ് അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായും ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. രാജ്യസഭയിൽ ബില്ല് പാസാകില്ലെന്നാണ് പ്രതീക്ഷയെന്നും അങ്ങനെയെങ്കിൽ ആക്ഷേപങ്ങൾ അവസാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത് ചന്ദ്രികയുടെ ഗവേണിംഗ് ബോഡിയിൽ പങ്കെടുക്കാനാണെന്നും വിവാഹത്തിൽ പങ്കെടുത്തത് കൊണ്ടല്ലെന്നും കുഞ്ഞാലിക്കുട്ടി വിശദീകരിച്ചിരുന്നു. വോട്ടെടുപ്പ് ഉണ്ടാകുമെന്നറിഞ്ഞെങ്കിൽ സഭയിലെത്തുമായിരുന്നു. ടൈം മാനേജ്മെന്റിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കേന്ദ്ര കേരള ചുമതലകൾ ഒന്നിച്ചു കൊണ്ടുപോകൽ പ്രശ്നമുണ്ടാക്കുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.